സംഭവം വേറൊന്നുമല്ല, ഒന്ന് ഓളിയും കുറച്ച് നമ്മുടെ രണ്ടെന്നുള്ള സിനിമയുടെ ലൊക്കേഷനിൽ തിരിച്ചിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നല്ലൊരു പാട്ട് കേട്ടു. ഞാൻ പറഞ്ഞു അടിപൊളി പാട്ടാണല്ലോ, ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടാ നമ്മുടെ ഡ്രൈവർ പേര് ബിഫ്ലിൻ തന്നെ പാടിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബിഫ്ലിൻ, അതായത് നമ്മുടെ കലാകാരന്മാർ ഒരുപാട് പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും അവർ പല ജോലികളും ചെയ്യുന്നുണ്ടെങ്കിലും നല്ല കലാകാരന്മാർ നമ്മുടെ ലൊക്കേഷനിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ബിഫ്ലിൻ്റെ ഒരു പാട്ട് ഹോട്ടലിൽ എത്തി പാടിയിട്ട് പോയത് കേട്ടോ. നമ്മുടെ നാഷണൽ പാർക്ക് ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ അതിനു മുമ്പ് ബിഫ്ലിൻ്റെ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴി. അപ്പം ബിഫ്ലിൻ്റെ ഒരു പാട്ട്, ഈ പാട്ടാണ് ബിഫ്ലിൻ പാടി വെച്ചിരിക്കുന്നത്. അത് ലൈവായിട്ട് നമുക്കൊന്ന് കേൾക്കാം. ഒന്ന് ഓളിയും കുറച്ച് ഒന്ന് പാടി. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും, നിഴൽ ചെരുവിൽ ഒഴുകി വന്ന് കുളിരരുവി അലകളായി ഞാൻ വെണ്ണില ചിറകുള്ള രാത്രിയിൽ വെള്ളിനീർ കടലല കൈകളിൽ നീന്തിവ തെളിനീർ തന്നലേ പനി നീർ മാറിയില്ലാലാലാല ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്കു കവിൽ തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിൽ ഒഴുകി വന്ന് കുളിരരുവി അലകളായി ഞാൻ വെണ്ണില ചിറകുള്ള രാത്രിയിൽ കടലല കൈകളിൽ നീന്തിവാ തെളിനീർ തന്നലേ ഒഴുകുമീ പനിനീർ മാറിയില്ലാലാലാല ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലേ മണിപ്പളുങ്കു കവിൾ തടങ്ങൾ നുള്ളി നുകരും ശലഭമായ സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിൽ ഒഴുകി വന്ന് കുളിരരുവി അലകളായി ഞാൻ. താങ്ക് യു ബിഫ്ലിൻ. അപ്പോ അങ്ങനെ നല്ല കലാകാരന്മാരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സിനിമാ മേഖലയിൽ തന്നെ പ്രൊഡക്ഷനിലുള്ള അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും നല്ല കലാകാരന്മാരാണ്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രണ്ട് എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ ട്രിവാൻഡ്രത്തേക്ക് മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ. താങ്ക് യു.